ഹേ ഗായ്സ്, എല്ലാം വെച്ചവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ ഉണ്ട്. എല്ലാവർക്കും തന്നെ സ്വാഗതമുണ്ട് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ ടൈറ്റിലും തമ്മിലും കണ്ട പോലെ തന്നെ ഒരു ചെറിയൊരു ബോട്ട് യാത്ര ഗായ്സ്. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ബോട്ട് യാത്ര ബോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇൻട്രോ കാര്യങ്ങളൊന്നും എടുക്കാൻ സാധിച്ചില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ബോട്ട് യാത്ര പോയെന്ന് വെച്ചാൽ ഇന്ത്യയിലെ തന്നെ ദി മോസ്റ്റ് കിടിലം പ്ലേസ് ആയ നമ്മുടെ സ്വന്തം വൈക്കത്തേക്ക് തന്നെയാണ് ഗായ്സ്. അപ്പോൾ ആ ഒരു സ്ഥലം എന്ന് വെച്ചാൽ കിട്ടുന്ന സ്ഥലം എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ കയറിയിട്ട് വൈക്കം എന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് നമ്മൾ ബോട്ട് യാത്ര പോയത്. അവിടുന്ന് കുറേ സ്ഥലത്തേക്ക് ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി പ്ലേസ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ തന്നെ ഇതാണ്. ഇനി പറഞ്ഞാൽ ചളിപ്പടിച്ച് ബോറാക്കുന്നില്ല. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ആരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് അടിക്കുക. 30 ലൈക്കിൻ്റെ പൊക്കത്തെ എങ്ങനെയെങ്കിലും നിങ്ങൾ തരിക. അപ്പോൾ ഇനിയൊന്നും തന്നെ പറയാനുള്ള നമുക്ക് നേരെ വീഡിയോയിൽ എടുക്കാം. ഗൈസ്, രാവിലെ തന്നെ ഒരു മഴ പെയ്തിട്ട് റോഡ് ഫുള്ളും കുളമായിപ്പോയി. ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് തന്നെ ഇപ്പോൾ വെളുപ്പിനുള്ള സമയങ്ങളിലൊക്കെ മഴ പെയ്യുക. അപ്പോൾ നമുക്ക് റോട്ടിൽ കൂടിയാണേ നടക്കാൻ പറ്റത്തില്ല. ഒന്നാമത് തന്നെ ഫുള്ളും ചെളിഞ്ഞ് കുളമായി കിടക്കുക. ഗൈസ്, ഇപ്പോൾ നമ്മൾ തട്ടാഴി പാലത്ത് എത്തിയിട്ടുണ്ട്. ഇനി നടന്ന് നമുക്ക് തലയോലപ്പുറം വരെ പോകണം. നല്ല വെയിലുണ്ട് രാവിലെ. കാരണം ഗൈസ് ഒടുക്കത്തെ വെയിലാണ് കേട്ടോ. എൻ്റെ മോനെ, അപ്പം നമ്മൾ തലയോലപ്പറമ്പ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വൈക്കത്തേക്കുള്ള ബസ് കയറണം. ഗൈസ്, അപ്പം നമ്മൾ വൈക്കത്തെത്തിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ നേരെ വൈക്കം ബീച്ചിലോട്ടാണ് ആദ്യം പോകുന്നത്. എന്നിട്ട് നേരെ നമ്മൾ അപ്പുറത്തേക്ക് തവണക്കടവിലേക്കുള്ള ടിക്കറ്റ് എടുക്കുക. അതായത് ബോട്ട് ടിക്കറ്റ് എടുത്തിട്ട് അപ്പുറത്ത് പോകും. എനിക്ക് തോന്നുന്നു ടിക്കറ്റിൻ്റെ വില ഏകദേശം നേരത്തെയൊക്കെ 8 രൂപ 9 രൂപയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 10 രൂപ അടുത്തായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 10-15 ചിലപ്പോൾ ആയി കാണും. അപ്പോൾ നമുക്ക് നേരെ ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നിങ്ങളിപ്പോൾ ആ ഒരു സൈഡ് നമ്മുടെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഈ ഒരു സൈഡാണ് ബീച്ചിൻ്റെ ആ ഒരു വശത്തേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വെയിലായ കാരണം വെച്ചാൽ അധികം തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഗൈസ്, ഇതാണ് പാർക്ക്. ഇത് വൈകുന്നേരം 4 മണി കഴിഞ്ഞിട്ട് തുറക്കത്തുള്ളൂ. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഒരു ബോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ, ഇത് പഴയ ബോട്ട് കിട്ടിയാണ്. ഇപ്പോഴത്തെ ബോട്ട് കയറണത് ഈ ഒരു സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്തിട്ട് പോകുന്നത്. ഗൈസ്, അതുപോലെ തന്നെ നേരത്തെ ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നത് ഈ ഒരു സ്ഥലത്തായിരുന്നു. ഇവിടെയാണ് നേരത്തെ ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവർ ഇങ്ങോട്ടേക്ക് മാറ്റി. ഒരു പുതിയൊരിതാണ്. നേരത്തെ പണ്ടൊക്കെ ഈ ഒരു സ്ഥലത്തായിരുന്നു ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് അകത്തേക്കൊന്നും കയറാൻ പറ്റില്ല. കാരണം പ്രവേശനമില്ലെന്നാണ്, അനുവാദമില്ലാതെ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഇപ്പോൾ അവിടെയാണ് എല്ലാവരും കണ്ട ബോട്ട് കയറാനായിട്ടൊക്കെ വന്ന് നിൽക്കുന്നത്. ഗൈസ്, ഇപ്പോൾ ഓൾറെഡി തന്നെ ഇപ്പോൾ ഇവിടെ ഒരു ബോട്ട് കിടക്കുന്നുണ്ട്. കേരള സർക്കാരിൻ്റെയാണ്. താഴത്ത് കൊടുത്തിങ്ങനെ അതിൻ്റെ നമ്പറാണ് KIV എന്നൊക്കെ ഉള്ളത്. ഗൈസ്, അതുപോലെ തന്നെ ഈ ഒരു ബോട്ടെന്ന് വെച്ചാൽ നമ്മുടെ റെസ്ക്യൂ ഡൈവേഴ്സിൻ്റെ ഈ എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വരത്തില്ലേ, അപ്പോൾ അവരുടെ ഒരു ബോട്ടാണിത്. അണ്ട് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ആ ഒരു ബോട്ട് പോയി അങ്ങോട്ട്. നമുക്ക് ഈ ഒരു ബോട്ടിലാണ് പോയെന്ന് വെച്ചത്. അപ്പോൾ എന്തായാലും അടുത്ത ബോട്ട് വരുമ്പോൾ പോവാം. ഗൈസ്, അതുപോലെ തന്നെ ഈ ഒരു മരത്തിൽ നിന്നൊരു കാവന്ന് വീഴുന്നുണ്ട് കേട്ടോ. ഇവിടെ കുരി പോലത്തെ ദാനം ഉണ്ടോ, ഇവിടെ നിറച്ചും അതാണ് ഒന്ന് വീണ് കിടക്കുന്നത്. ഗൈസ്, ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ അവിടെ കണ്ടില്ലേ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെള്ളത്തിന്, അതായത് ബോട്ടുകൾ പോകുമ്പോൾ ഓരോ നമ്പർ പില്ലേഴ്സ് ഇങ്ങനെ ഇടും. ഇപ്പോൾ ഇതിനകത്ത് തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്താ 6-8-6 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ചെറിയൊരു പാർട്സ് ഉണ്ടോ, ഇതിങ്ങനെ ഒടിഞ്ഞു പോയത് അല്ലെങ്കിൽ പഴക്കം ചെന്നപ്പോൾ തന്നെ ദ്രവിച്ചൊക്കെ പോയതായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഈ രീതിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് ആ ഒരു നമ്പർ നമ്മുടെ ബോട്ട് പോകുമ്പോൾ എനിക്ക് വന്ന താഴ്ച ഉണ്ടെന്ന് അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഈ ഒരു പില്ലേഴ്സ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ചുമല മാത്രമല്ല, അപ്പുറത്ത് വേറെ നിറമുണ്ട്, പച്ചയുണ്ട്, നീലയില്ലെന്നാണ്. പച്ചയും ചുമലയും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ദൂരത്തിലൊക്കെ ആയിട്ട് സംഭവമുണ്ട്. ഉണ്ടോ, അപ്പോൾ ദൂരത്തിൽ ചുമല പൊട്ട് പോലെ ഉണ്ടോ, നമ്മുടെ ക്യാമറത്തിന് സൂം ആകാത്ത കാരണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു തൂണ് പോലത്തെ സംഭവം കൊടുത്തിരിക്കുന്നത്. ഇത് ഈ വെള്ളത്തിൻ്റെ പൊക്കത്ത് പൊങ്ങിക്കിടക്കും സംഭാടി പോലെ. അപ്പോൾ ഇത് നശിച്ചു പോയതാണ്. അതാണ് ഇവർ ഇവിടെ ഈ ഒരു സ്ഥലത്തുകൊണ്ട് ഇട്ടിരിക്കുന്നത്.
ഗൈസ് നമ്മളിപ്പോൾ കാണുന്നതാണ് ഇന്ത്യസ് ഫസ്റ്റ് സോളാർ ഫെറി, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ടാണിത്. അയ്യോ നല്ല വെയിലാട്ടോ, ഇവിടെ നിന്ന് നമ്മുടെ തല പൊട്ടി പരുവക്കടായി പോകും, അമ്മാതിരി ചൂടാണ്. ആ ഒരു ബോട്ടിൻ്റെ പേര് ആദിത്യ എന്നാട്ടാ. അത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു സോളാർ ബോട്ടാണ്, സോളാർ ഫെറിയാണ്. അത് നമ്മുടെ കോട്ടയം വൈക്കത്തിന് തന്നെ സ്വന്തം, സംഭവം നല്ല അടിപൊളിയാണ്. മിക്കവാറും നമ്മൾ ആ ഒരു ബോട്ടിലായിരിക്കും കയറി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള വ്യൂ അല്ല വിഷ്വൽ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടുന്ന് അതായത് വൈക്കം ടു നമ്മുടെ തവണക്കടവ് ഏകദേശം 2.5 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ അപ്പുറം ചെല്ലുന്നതാണ്. ഗൈസ് അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിൽ എൻ്റെ ഈ പുറകെ കാണുന്ന ഈ ഒരു ബോട്ട് പ്രവർത്തനരഹിതമല്ല, കാരണം ഇത് കംപ്ലയിൻ്റ് ആണെന്നാണ് പറഞ്ഞത്. കാരണം ഈ ഒരു ബോട്ട് ഓടിക്കുമ്പോൾ വെള്ളം കയറും അകത്ത്, അതായത് ഓവറായിട്ട് കയറത്തില്ലെന്നാണ്. പക്ഷേ അതിൻ്റെ ആ ഒരു താഴെ ഭാഗമില്ലേ, ഈ ഒരു താഴെ ഭാഗത്ത് വെള്ളം കയറണ കാരണം ഇവരിപ്പോൾ ഓടിക്കണുള്ള, ആ ചേട്ടൻ പറഞ്ഞതാണ് ഓടിക്കണമെന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള ബോട്ടൊക്കെ ഓടിക്കുന്നുണ്ട്, ഈ ഒരു ബോട്ട് മാത്രം ഇങ്ങനെ ഓടിക്കുമ്പോൾ അകത്ത് വെള്ളം കയറുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം കാരണം ഇവരിപ്പോൾ ഇത് നിർത്തിയിട്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ബാക്കിയെല്ലാ ബോട്ടെല്ലാം ഓടുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക കാലപ്പഴക്കം കാണിക്കുന്നുണ്ട്, കാരണം തുരുമ്പ് അവിടെ ആ ഒരു സൈഡൊക്കെ തുരുമ്പായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു ബോട്ടിനകത്ത് കണ്ട ഒരു സ്ട്രക്ചർ കാര്യങ്ങൾ, ഈ ഒരു ഉന്തിക്കൊണ്ട് പോകുന്ന സാധനത്തിന് അതങ്ങനെയല്ലേ പറയണം. പിന്നെ അതുപോലെ ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല വെയിലാട്ടെ, നല്ല ചൂടുകൊണ്ട് കത്തിപ്പോണ വെയിലാണ്. എന്നിട്ട് ഈ ഒരു വെയിലത്ത് നിന്നാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. എനിക്ക് ഈ ഒരു സ്ഥലത്തോട്ട് കടത്തി വിടത്തില്ല, ഞാൻ ആ ഒരു ചേട്ടനോട് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. എന്നെ നിങ്ങൾക്കിപ്പോൾ മര്യാദ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് പോലും അറിയത്തില്ല. അമ്മാതിരി വെയിൽ ചൂട്, മേലും മുഖമൊക്കെ വേർത്തു ഒഴുകുക. ഇപ്പം നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിൽക്കണം, കാരണം വെള്ളത്തിൽ പോയാൽ വെള്ളത്തിൽ കിടക്കും. പക്ഷേ അതുപോലെ എനിക്ക് ഈ ബോട്ടിനെ കുറിച്ച് വലുതായിട്ട് അറിയത്തില്ല, പക്ഷേ ഇത് വേണ്ട ഈ ഒരു സ്ഥലത്തായിട്ട് എന്തോ ഒരു ചെറിയൊരു ഗിയർ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കയറണ വഴിയിൽ ഇവിടെ നിന്നാണ് നമ്മൾ കയറുന്നത്, ഒരു എൻട്രൻസ് വരുന്നത്. വേണ്ട ഇവിടെ എന്തോ ഒരു ചെറിയൊരു ലിവർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതൊന്നല്ലെങ്കിൽ ഈ ഒരു സാധനം ബോട്ട് അടിപ്പിക്കാനായിട്ടായിരിക്കും. ഫ്രണ്ടിലാണെന്നാണ് അതിൻ്റെ ഒരു എൻജിൻ്റെ ആ ഒരു ഇത് വരുന്നത്, അതായത് ഡ്രൈവിംഗ് സീറ്റ് ഫ്രണ്ടിലാണ് വരുന്നത്. അണ്ട ഇതൊരു ബോട്ടിൻ്റെ പേരാണ് ES 31. താഴത്തൊക്കെ നല്ലപോലെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ്. കണ്ട ഇതാണ് ഒരു ആ ഒരു ഡ്രൈവിംഗ് സീറ്റ് അല്ലെങ്കിൽ അവർ ഓടിക്കുന്ന ആ ഒരു വശം, ഇത്രേ ഉള്ളൂ. ആ ഒരു വെള്ളം കയറണ കൊണ്ടാണ് ഇവർ ഈ ഒരു ബോട്ട് എടുക്കാത്തത്. ഇപ്പം ഇങ്ങനെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ അകത്ത് വെള്ളം കയറി അങ്ങനെയൊന്നുമില്ല. വണ്ടി ഓടിക്കുമ്പോൾ, അതായത് ഈ ഒരു ബോട്ട് എടുക്കുമ്പോൾ അകത്ത് വെള്ളം കയറും. അപ്പോൾ അത് യാത്രക്കാർക്ക് ഭയങ്കര ഇതല്ലേ, അവർക്ക് എന്തെങ്കിലും പറ്റിയാലോ. ഇപ്പോൾ തന്നെ ബോട്ട് അപകടം എന്നൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഈ വാർത്തയിലൊക്കെ കേൾക്കുന്നതല്ലേ. അപ്പോൾ ആ ഒരു ഇത് കാരണം ഇതിവിടെ നിർത്തിയിട്ടിരിക്കുകയും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ബോട്ടിനെ കുറിച്ചോ അങ്ങനെ വലുതായിട്ടൊന്നും അറിയത്തില്ല. ഇപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തന്നെ ക്ഷമിക്കുക. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോട്ട് കേട്ടിട്ട് കയറാൻ പറ്റത്തില്ല, ഇവിടെ പ്രവേശനമില്ലെന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ ഒരു ചേട്ടനോട് പറഞ്ഞിട്ട് ആണ് നമ്മളിങ്ങോട്ട് കയറിയത്. പിന്നെ കയറിയാണെങ്കിൽ തന്നെ അത്യാവശ്യം സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കുക, നല്ല വെയിലുമാണ്, വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ കിടക്കും ആ ഒരു അവസ്ഥയാണ്. അല്ലാണ്ട് അപ്പുറത്ത് നമ്മുടെ ആ ഒരു റെസ്ക്യൂ അവരുടെ ബോട്ട്, അതെന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി മാത്രമാണ് എടുക്കുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിങ്ങനെ ഈ ഒരു ബോട്ട് കെട്ടിൽ കെട്ടി ഇട്ടേക്കുവാണ്. പിന്നെ അതൊരു സ്പീഡിൽ ആണിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 12 മണിയോളം ആയിട്ടുണ്ട്, 12 മണി അടുത്തായിട്ടുണ്ട് ഞാനിപ്പോൾ വന്നപ്പോൾ. ഉച്ച കഴിഞ്ഞാൽ ഭയങ്കര മഴയായതുകൊണ്ടാണ് ഞാനിപ്പോഴേ വന്നത്. പിന്നെ ഇച്ചിരി ആൾത്തിരക്കും കുറവാണ് ഈ ഒരു വെയിലായതുകൊണ്ട്, ഇച്ചിരി രാവിലെ ആയതുകൊണ്ട് ഇവിടെ ഇറക്ക സമയമാണ്. ഉച്ചയൊക്കെ കഴിഞ്ഞൊരു വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഇവിടെയൊക്കെ വെള്ളം കയറി നല്ല രീതിയിൽ ഇങ്ങനെ അലയടിച്ച് നല്ല രീതിയിൽ വെള്ളമാകും ഈ ഒരു സ്ഥലത്ത്. ഇപ്പം അങ്ങ് ദൂരത്ത് കണ്ടോ, അപ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ വള്ളമൊക്കെ ആ ഒരു സൈഡിലായിട്ട് കിടക്കുകയുണ്ട്. പിന്നെ അവിടെ ഒരു വള്ളമുണ്ട്, പിന്നെ അങ്ങോട്ട് മാറി ഒരു വള്ളം ഉണ്ടായിരുന്നത്. ഇപ്പം അങ്ങോട്ട് പോയി, ഈ ഒരു ഉച്ച സമയത്തൊന്നും ആരും മീൻ പിടിക്കാൻ പോകത്തില്ല. ഇത് അങ്ങോട്ട് ദൂരിപ്പൻ്റെ ഞാൻ ചൂണ്ടിക്കാണെങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ, കാരണം നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് സൂം ചെയ്യാൻ പറ്റണില്ല. അങ്ങ് ദൂരത്തിലായിട്ടൊക്കെ ഓരോരുത്തർ മീൻ പിടിക്കാൻ അല്ലെങ്കിൽ മറ്റു കാര്യത്തിനൊക്കെ വള്ളത്തെ പോകുന്നുണ്ട്. പൈസ അങ്ങ് ദൂരത്ത് ചേട്ടന്മാരൊക്കെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ മീൻ പിടിക്കുകയെ, മീൻ പിടിച്ച് കക്ക ഒരു എന്തോ പരിപാടിയാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവരവിടെ നിന്ന് പോവുക. ഗൈസ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വൈക്കം ഇത്ര അധികം ഫേമസ് എന്ന് പറയാൻ അല്ലെങ്കിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ അറിയുന്നത് നമ്മുടെ പണ്ട് ഗാന്ധിജി ഇവിടെ വൈക്കം സത്യാഗ്രഹത്തിനൊക്കെ വന്നത് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അതുപോലെ ഗാന്ധിജിയുടെ ഒരു സ്മാരകവും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു പ്രതിമ പോലെ
ഒരു സംഭവം ഇപ്പുറത്ത് ഉണ്ട്. അത് ഞാൻ അങ്ങ് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതൊക്കെ കൊണ്ടും പിന്നെ നമ്മുടെ വൈക്കം മഹാദേവ ക്ഷേത്രം, അങ്ങനെ കുറേയധികം കാര്യങ്ങളെ കൊണ്ട് വൈക്കം അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ എക്കോ ടൂറിസത്തിൽ ഫസ്റ്റ് നിൽക്കുന്നത് ഈ ഒരു വൈക്കം അതുപോലെ തന്നെ കുമരകമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അഭിമാനിക്കാവുന്നൊരു കാര്യമാണ് ഈ വൈക്കത്തെപ്പറ്റി. പിന്നെ അതുപോലെ ബോട്ടിങ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഫസ്റ്റ് സോളാർ ഫെറി, അതായത് നമ്മുടെ സോളാർ ബോട്ട് വന്നതും ഈ ഒരു വൈക്കത്താണ്. അപ്പോൾ സംഭവം എന്തുകൊണ്ടും അടിപൊളിയാണ് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ. പക്ഷേ വൈകുന്നേര സമയത്തൊക്കെ നമുക്ക് വന്ന് ഇരിക്കാനും ചില്ല് ചെയ്യാനും എൻ്റർടൈൻ ചെയ്യാനും അടിപൊളി ഒരു പ്ലേസാണ് ഈ ഒരു വൈക്കം എന്ന് പറയുന്നത്. ബോട്ട് യാത്ര ഉണ്ട് ഇവിടുന്ന് തന്നെ, വൈക്കത്തു നിന്ന് തന്നെ എറണാകുളം പോകും, അതുപോലെ തന്നെ അപ്പുറത്ത് നമ്മുടെ ആലപ്പുഴ, ഈ ചേർത്തല അതായത് ആ ഒരു തവണക്കടവ് എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകും. ഇവിടുന്ന് എറണാകുളം കൊച്ചി പോകുന്നത് ഇത്ര എനിക്കറിയത്തില്ല, റേറ്റ് കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ അപ്പുറത്തേക്ക് പോകുന്നത് തവണക്കട പോകുന്ന എനിക്ക് തോന്നുന്ന 15 രൂപ 20 രൂപ എന്ന് തോന്നണത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ എത്രയാണെന്ന് നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ എറണാകുളം പോണത്, അതായത് ഇവിടുന്ന് എറണാകുളത്ത് പോകണത് എത്ര എനിക്കറിയത്തില്ല. അതും നമുക്ക് ഒരു ദിവസം പോയി നോക്കാം, എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളായിട്ടുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഒരു ടിക്കറ്റ് എടുക്കാം. അപ്പോൾ കുറേ നേരം ഇവിടെ നിന്ന് ഞാൻ ചിലവില സംസാരിച്ച് കഴിഞ്ഞ്, നല്ല വെയിലാണ്, പിന്നെ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാനും പറ്റത്തില്ല, നമുക്ക് പോകാൻ പറ്റില്ല. കാരണം ഒരു ഉച്ച സമയം കഴിഞ്ഞ് ഇവർ ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല. ഏകദേശം ഒരു 12 മണി 12:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ടിക്കറ്റ് എടുക്കാം ഗൈസ്. ബാ, അപ്പോൾ നമ്മളിത് വൈക്കം ETT അങ്ങോട്ടേക്ക് കയറിയാണ് നമ്മുടെ ടിക്കറ്റ് എടുക്കുന്നത്. ഗൈസ് ടിക്കറ്റ് ചാർജ് 6 രൂപയാണ് ഇവിടെ നിന്ന് തവണക്കടവ് വരെ ഉള്ളത്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റിൻ്റെ വില 6 രൂപയാണ്. അപ്പോൾ നമ്മൾ ബോട്ടിനകത്ത് കയറിയിട്ടുണ്ട്. ഒരു കുറച്ച് സമയം എടുക്കും, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ബോട്ട് എടുക്കത്തുള്ള ആൾക്കാരൊക്കെ വന്ന് കഴിഞ്ഞിട്ട്. അപ്പോൾ ബോട്ടിനകത്ത് ഇരിക്കുവാണ് കൈ. ഗൈസ് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഒരു ബോട്ടിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് വരുന്നത്. ഗൈസ് അപ്പോൾ ബോട്ട് എടുത്തിട്ടുണ്ട്. ഗൈസ് ഇപ്പോൾ തവണക്കടവ് ഇപ്പുറത്ത് ജെട്ടിയിലെത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ തവണക്കടവിൽ ബോട്ട് ഇറങ്ങുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഗൈസ് ഇപ്പോൾ നമ്മൾ വൈക്കത്തിന് ഇപ്പുറത്ത് തവണക്കടവിലാണ് ഈ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞാനിവിടെ നേരത്തെ പണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ താറാവ് അതുപോലത്തെ എന്തോ കൃഷി കാര്യങ്ങളൊക്കെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കറിയത്തില്ല ആ കൃഷി ഉണ്ടോ എന്നും. ഞാൻ പണ്ടം കണ്ടും വന്നതാണ്, ഏകദേശം ഒരു 5-6 വർഷം മുമ്പ് വന്നതാണ്. ഏകദേശം ഇവിടെ ഫുള്ളും വെള്ളം ഇറക്കായി കിടക്കുവാണ്. കാരണം ഇപ്പോൾ ഈ ഒരു ഉച്ച ടൈം ഏറെ ഇറക്കാണ്. ഇനി വൈകുന്നേരം ആയി കഴിയുമ്പോൾ നല്ല രീതിയിൽ ഏറ്റായിട്ട് ഈ ഒരു ചെളിയും കാര്യങ്ങളൊക്കെ താന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമാവും. കണ്ടോ ഇവിടെ എന്തോരം വെള്ളമാണ് കിടക്കുന്നത് നോക്കി, ഇഷ്ടം പോലെ. ഇവരിവിടെ കക്കാവാരലും അങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രദേശങ്ങൾ. നമ്മുടെ വൈക്കം അപ്പുറത്തും ഇപ്പുറത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി നമ്മൾ തിരിച്ച് വൈക്കത്തേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് എടുക്കണേ. ഇനി ഗൈസ് അപ്പോൾ നമുക്ക് തിരിച്ച് വൈക്കത്തേക്ക് പോകാനുള്ള ബോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിലാണ് തിരിച്ചങ്ങോട്ട് പോകുന്നത്.
ഗൈസ്, ഇത് ബോട്ടിൻ്റെ മറ്റേ ഫ്യൂവൽ എന്തുവാണ്, ഡീസലോ കാര്യങ്ങളെന്തോ ആണ് ഈ ഒരു മൂന്ന് പാട്ടിലാട്ടിരിക്കുന്നത്. ഗൈസ്, ഇപ്പോൾ നമ്മൾ വൈക്കം ബീച്ചിൻ്റെ ഈ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. നല്ല പൊരിയണ ചൂടാണ്. ഇപ്പോൾ ഏകദേശം ഒരു മണിയോളം ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണത്, ഒരു മണിയോളം ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആണ്ടാ തിരക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, കാരണം ഉച്ച സമയമല്ലേ. ശരിക്കും പറഞ്ഞൊരു വൈകുന്നേര സമയം ആയി കഴിയുമ്പോൾ, അതായത് ഒരു 4 മണിയോട് അടുക്കുമ്പോൾ തന്നെ, 3 മണിയാകുമ്പോൾ തന്നെ നല്ല തിരക്കാവും ഇവിടെ. ചില സമയങ്ങളിൽ തിരക്കുണ്ടാകത്തില്ല, പക്ഷേ അഷ്ടമി സമയത്ത് ഗൈസുവിൻ്റെ ദൈവം ഇവിടെ നല്ല രീതിയിൽ നമുക്ക് നിന്ന് തിരിയാൻ പറ്റത്തില്ല, അമ്മാതിരി തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത്യാവശ്യം ഇപ്പോൾ എല്ലാ സമയത്തും വൈകുന്നേരം, അതായത് എല്ലാ ദിവസവും വൈകുന്നേര സമയത്ത് തിരക്കുണ്ടാകും. ഗൈസ്, അതുപോലെ തന്നെ നമ്മളവിടെ നിന്നപ്പോൾ ഒരു സംഭവം കണ്ടില്ലായിരുന്നു. മറ്റിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ തൂണ് പോലെ ഇട്ടിങ്ങനെ, ഞാൻ പറഞ്ഞല്ലേ സൈഡിൽ പൊട്ടിക്കിടക്കണം എന്ന് പറഞ്ഞാൽ, നമ്പറൊക്കെ എഴുതിയിട്ട് എന്തോ നമ്പർ പില്ല് അങ്ങനെ ഇട്ടിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ അതെന്തിനാണ് വെക്കണം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ബോട്ട് പോകുമ്പോൾ ചാല അറിയാണ്ട്, അതായത് ഈ ബോട്ട് തന്നെ വഴി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം വെക്കുന്നത്. അതായത് 6 എന്ന് വെച്ചാൽ റൈറ്റ്, 7 എന്ന് വെച്ചാൽ ലെഫ്റ്റ്, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഒരു നമ്പറുണ്ട്, ഇത്ര ദൂരം അനുസരിച്ച് അവർ നമ്പർ ഇങ്ങനെ ഇട്ടിട്ട് അടുപ്പിച്ചടുപ്പിച്ചില്ല, അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ ഈ സംഭവം വെച്ചാൽ ഇങ്ങനെ ഓരോ ചങ്ങല വെച്ച് ഇങ്ങനെ ബന്ധിച്ച് കെട്ടിരിക്കണം, അത്യാവശ്യം ദൂരത്തിൽ ചങ്ങല വെച്ച് ഇങ്ങനെ കെട്ടി കെട്ടിയിട്ടിരിക്കണം. ഈ ചങ്ങല പൊട്ടി പോകുമ്പോൾ ഈ സംഭവം കരക്ക് വന്ന് അടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുന്ന്, അതായത് വൈക്കം ടു കൊച്ചി, അത് കൊച്ചി കൊല്ലം, അങ്ങനെ അത്യാവശ്യം ദൂരത്തേക്ക് ഇങ്ങനെ ഈ സംഭവം ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ വഴി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോട്ട് പോകുമ്പോൾ, വഴി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഇട്ടിരിക്കുന്നത്. അത് പിന്നെ പൊട്ടിപ്പോയിട്ടാണ് ഈ കരക്ക് വന്ന് അടിയാണ് ഈ സംഭവം. അതല്ല ഈ കേടായിട്ട് പോകുമ്പോഴൊക്കെ, പൊട്ടിപ്പോയില്ലെങ്കിൽ അത് അവിടെ തന്നെ കിടക്കും, കേടായിപ്പോലും അതിങ്ങനെ എന്തൊരു തകരാറ് വന്നാലും അങ്ങനെ തന്നെ അവിടെ തന്നെ എന്താ പറയുക ഫിറ്റായിട്ട് തന്നെ കിടക്കും. പൊട്ടിപ്പോയാൽ മാത്രം, ചങ്ങല പൊട്ടിപ്പോയാൽ മാത്രമാണ് നേരെ കരക്കോട്ടോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒഴുകി പോകുന്നത്. ഏ മച്ചാൻ മാരെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇതേ ഇത്രേ ഉള്ളൂ. നമ്മൾ ചെറിയൊരു ബോട്ടിംഗ് വീഡിയോ പോലെ ഉദ്ദേശിച്ചുള്ളൂ, ജസ്റ്റ് വൈക്കം ടു തവണക്കടവ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന, വേറെ ലോങ്ങ് പോകാനായിട്ടൊരു വീഡിയോ ആയിട്ടോ അങ്ങനെയൊന്നും അല്ല. എത്രത്തോളം എൻ്റർടൈൻമെൻറ്റ് ആവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇനി വരുന്ന വീഡിയോസൊക്കെ നല്ലതുപോലെ ആക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവരും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ മുക്കാറ് നമ്മൾ ഇവിടുന്ന് വൈക്കം ടു നമ്മുടെ കൊച്ചി അല്ലെങ്കിൽ എറണാകുളം പോകുന്നതായിരിക്കും. നമ്മൾ ആ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. ഗൈസരി ചേച്ചി ചേട്ടനും കൂടി ഭാര്യയും ഭർത്താവായി വന്ന അവർ മീൻ പിടിക്കാനായിട്ട് പോവാണ്. മീൻ പിടിക്കാനായിരിക്കും ചിലപ്പോൾ, കണ്ടാ. പക്ഷേ ഈ നട്ടുച്ച വെയിലത്തൊക്കെ മീൻ പിടിക്കാൻ പോകും. ഹായ് ചേച്ചി.